ഹായ് ഫ്രണ്ട്സ്, നെല്ലിക്ക ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. കോവിഡ് പിടിപെട്ട് വിശ്രമത്തിലായതിനാൽ കുറച്ച് വൈകിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നതിൽ. എങ്കിലും ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ രസകരമായ, അല്ലെങ്കിൽ പ്രകൃതിക്ക് ഏറ്റവും മണം നൽകുന്ന, സൗകുമാര്യം നൽകുന്ന ഒരു വൃക്ഷത്തിനെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. ഇലാങ് ഇലാങ് ഫ്ലവർ എന്നതാണ് ഇവയുടെ പൂക്കളുടെ പേര്. ഏറ്റവും കൂടുതൽ ഈ വൃക്ഷം പേരെടുത്തിരിക്കുന്നത് ഇവയുടെ ഈ കാണുന്ന പൂക്കളുടെ സുഗന്ധത്തിനാണ്. കാരണം എല്ലാവരുടെയും മനസ്സിലൊരു ഗൃഹാതുരമായ ഓർമ്മകൾ സമ്മാനിക്കുന്നതാണ് ഈ പൂവിൻ്റെ മണം എന്നത്. രാത്രികാലങ്ങളിൽ പൂക്കുന്നത് കൊണ്ട് തന്നെ ഇത്രയും സുഗന്ധം പരത്തുന്നത് കൊണ്ട് നിശാഗന്ധി എന്നും ചില ആളുകൾ ഇതിനെ വിളിക്കാറുണ്ട്. ഇത്തരത്തിലുള്ളൊരു വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ നിരീക്ഷിച്ചാൽ പല ഭാഗങ്ങളിലും ഇവയുടെ തൈകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇവയുടെ കായ്കൾ, ഈ കാണുന്നത് ആണ് ഇവയുടെ കായ്കൾ, ഇത് പഴുത്ത കായ്കളാണ്. ഈ കായ്കൾ ദൂരേക്ക് തെറിച്ച് വീണാണ് അവിടെ ഇത് പുതിയ തൈകൾ രൂപപ്പെടുന്നത്. ഒറ്റ നോട്ടത്തിൽ ഞാവൽപ്പഴം പോലെയൊക്കെ നമുക്ക് തോന്നും ഇവയുടെ കായ്കൾ കണ്ടു കഴിഞ്ഞാൽ. ഇതിനകത്തുനിന്ന് ഒരു പൾപ്പ് പോലെ ഒരു ഇതുണ്ട്. ഇത് ശരിക്കും ഉണങ്ങിയാണ് നമ്മൾ താഴെ വീണ് അവിടെ നിന്നും ഇത് പുതിയ തൈകൾ രൂപപ്പെടുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ഇതിനകത്തുനിന്ന് ഇതിൻ്റെ ചെറിയ വിത്തുകളെ നമ്മൾ പുറത്തേക്ക് എടുക്കുന്നതാണ് ഈ കാണുന്നത്. പണ്ടുകാലത്തെ എല്ലാ തറവാടുകളിലും ഇത്തരത്തിലുള്ള ലാങ്കി ലാങ്കി പൂക്കൾ നിറയുന്ന ഈ വൃക്ഷം സുപരിചിതമായിരുന്നു. എന്നാൽ ഇന്ന് ഇത് പലയിടത്തും ലഭ്യമല്ലാതെ വരുന്നുണ്ട്. പല നേഴ്സറികളിലും ഇവയുടെ തൈകൾ ലഭ്യമല്ല. ഈ കാണുന്നത് കണ്ടില്ലേ, അവയുടെ ഇല തണ്ടുകൾ ഉണങ്ങി വീണ് അതിൽ നിന്നും ഈ ഇവയുടെ വിത്തുകൾ അടർന്നു മാറിയ കമ്പുകളാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന നമ്മളുടെ പ്രകൃതിയുടെ സുഗന്ധങ്ങളെ നമുക്ക് തിരികെ കൊണ്ടുവരാം. ലഭ്യമാകുന്നവർ ഇത്തരത്തിലുള്ള തൈകൾ കളക്ട് ചെയ്യുക, അവ നമ്മുടെ പറമ്പുകളിലൊക്കെ നട്ടു വളർത്തുക. അങ്ങനെ പഴയ ആ ഒരു ഗൃഹാതുരമായ ഓർമ്മകൾ നമുക്ക് വീണ്ടും കിട്ടും. ഇത്തരത്തിലുള്ള പൂവുകളുടെ ആ ഗന്ധം നിറയട്ടെ നമ്മുടെ ചുറ്റുപാടുകളിലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇത്തരത്തിലുള്ള പുതുമ നിറഞ്ഞ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഏവർക്കും നമസ്കാരം.